നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയെ അടിമുടി വിറപ്പിച്ച നേതാവാണ് തമിഴിൽ പുലി പ്രഭാകരൻ. 2009 ശ്രീലങ്കൻ സേന കൊലപ്പെടുത്തിയെന്ന് ലോകം വിശ്വസിക്കുന്ന LTTE നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ ജീവനോടെയുണ്ടെന്ന വെളിപ്പെടുത്തലുമായി തമിഴ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് നേതാവ് നെടുമാറൻ. പ്രഭാകരൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഉടൻ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുമെന്നും നെടുമാറൻ പറഞ്ഞു. പ്രഭാകരന്റെ അറിവോടുകൂടിയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. സിംഹള പ്രക്ഷോഭത്തെ തുടർന്ന് രാജപക്സെ സർക്കാരിന് സംഭവിച്ച പതനവും ചില അന്താരാഷ്ട്ര സാഹചര്യങ്ങളും പ്രഭാകരന് തിരിച്ചു വരാനുള്ള അനുകൂല അന്തരീക്ഷമാണെന്നും നെടുമാറൻ തഞ്ചാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രഭാകരന്റെ കുടുംബത്തിന്റെ അനുമതിയോടെയാണ് വിവരം പുറത്തുവിടുന്നത്. കുടുംബം പ്രഭാകരനുമായി നിരന്തരം ബന്ധം പുലർത്തുന്നു. എന്നാൽ പ്രഭാകരൻ എവിടെയാണ് താമസിക്കുന്നത് െന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. സമയം ആകുമ്പോൾ പ്രഭാകരൻ തന്നെ എല്ലാം വിശദമാക്കുമെന്നും നെടുമാറൻ പറഞ്ഞു. അതിനിടെ പ്രഭാകരന്റെ മൃതദേഹം ശ്രീലങ്കൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന വാദവുമായി മുൻ MP ശിവാജി ലിംഗവും രംഗത്തെത്തി. ജീവിച്ചിരിപ്പുണ്ടെന്ന അറിവ് ലോകമെമ്പാടുമുള്ള തമിഴർക്ക് സന്തോഷം നൽകുന്നതാണെന്നും പറഞ്ഞു. 14 വർഷം മുമ്പാണ് കൊല്ലപ്പെട്ടത്. മുളുവൈക്കയിൽ നടത്തിയ ഓപ്പറേഷനിടെ പ്രഭാകരൻ കൊല്ലപ്പെട്ടെന്ന വിവരം 2009 May 18 ശ്രീലങ്കൻ സേന പുറത്തുവിടുന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രഭാകരനെ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് വാദം. ഇത് സ്ഥിരീകരിക്കുന്നതിനായി മൃതദേഹത്തിന്റെ ചിത്രവും വീഡിയോയും 19 May പുറത്തുവിട്ടു. പ്രഭാകരനൊപ്പം രക്ഷപ്പെടാൻ ശ്രമിച്ച ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയെന്നും അന്ന് സൈന്യം അറിയിച്ചു. എന്നാൽ കീഴടങ്ങാനെത്തിയ പ്രഭാകരനെ സേന വെടിവെച്ചിട്ടതാണെന്നാണ് അന്നു തന്നെ വാദങ്ങൾ ഉയർന്നത്. പ്രഭാകരൻ ആത്മഹത്യ ചെയ്തതാണെന്നും കൊന്നെന്ന് വരുത്തി തീർക്കാൻ സൈന്യം ശ്രമിക്കുകയായിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. അതേസമയം വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ടെന്ന വാദം ശ്രീലങ്കൻ സൈന്യം തള്ളി. 2009 ശ്രീലങ്കൻ സൈന്യം തന്നെയാണ് വധിച്ചത്. പ്രഭാകരൻ മരിച്ചെന്ന് തെളിയിക്കുന്ന DNA സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പക്കലുണ്ടെന്നും ശ്രീലങ്കൻ മീഡിയ ഡയറക്ടറും സൈനിക വക്താവുമായ ബ്രിഗേഡിയർ രവി ഹെറാത്ത പറഞ്ഞു. അതേസമയം LTTE നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ ശ്രീലങ്കയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അതിലുള്ള വലിയൊരു തെളിവാണ് രാജീവ് ഗാന്ധി വധക്കേസിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് പ്രഭാകരൻ തുടരുന്നതെന്നും വേൾഡ് തമിഴ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് പി നെടുമാറൻ വ്യക്തമാക്കി. പ്രഭാകരൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രഭാകരന്റെ അടുത്ത ബന്ധുക്കളിൽ ഒരാൾ എന്നെ ബന്ധപ്പെട്ടു. പ്രഭാകരൻ പൊതുമാധ്യമത്തിൽ ഉടനെ പ്രത്യക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിവരം ഞാൻ മറ്റൊരു ഉറവിടവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി സ്ഥിരീകരിച്ചു. പ്രഭാകരൻ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ അയാളുടെ മരണസാക്ഷിപത്രം ഇന്ത്യൻ ഗവൺമെന്റ് ശ്രീലങ്കൻ സർക്കാരിൽ നിന്ന് സംഘടിപ്പിക്കുമായിരുന്നു. കാരണം രാജീവ് വധക്കേസിലെ മുഖ്യപ്രതി പ്രഭാകരൻ കൂടിയാണ്. പ്രഭാകരൻ ഇപ്പോൾ 69 വയസ്സാണ്. പ്രഭാകരൻ പൂർണ്ണ ആരോഗ്യവാൻ കൂടിയാണ്. ശ്രീലങ്കയിൽ ഇപ്പോഴും LTTE സജീവമാണ്. പ്രഭാകരൻ തിരിച്ചു വരുമെന്നും തമിഴ് ഈഴം യാഥാർത്ഥ്യമാവുമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2009 ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധത്തിൽ പ്രഭാകരൻ കൊല്ലപ്പെട്ടുവെന്ന് ശ്രീലങ്കൻ സർക്കാരും സൈന്യവും പ്രചരിപ്പിച്ചത് വലിയ നുണയായിരുന്നു. അന്ന് തൊട്ടിന്നോളം ഇക്കാര്യത്തിൽ എനിക്കൊരു വിശ്വാസത്തെയും ഇല്ലായിരുന്നുവെന്നും എനിക്ക് പ്രഭാകരൻ മരിച്ചില്ല എന്ന് ഉറപ്പായിരുന്നുവെന്നും നെടുമാറൻ പറഞ്ഞു.